ഫ്രണ്ട്സ് നമസ്കാരം. നമ്മൾ കുറേ ആയി ഒരു വീഡിയോ ഇട്ടിട്ട് ഒരു അപ്ഡേറ്റ് ഒന്നും അധികം പുതിയ അപ്ഡേറ്റ്സ് ഒന്നും അടുത്തിടെ ഇല്ലായിരുന്നു. അപ്പോൾ കുറേ ആളുകൾ ചോദിച്ചു എന്ത് പറ്റി, നിർത്തിയോ, സ്റ്റോപ്പ് ചെയ്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ നിർത്തിയില്ല, കുറച്ച് സാങ്കേതികമായ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് വീഡിയോസ് ഒന്നും ഇടാനായിട്ട് സാധിക്കാതെ പോയത്. അതപ്പോൾ നമുക്ക് ഇന്നൊരു കാര്യം പരിചയപ്പെടാം, എല്ലുപൊടി. എല്ലുപൊടി നമ്മൾ പലപ്പോഴായിട്ട് പല വീഡിയോസിലും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. എല്ലുപൊടി ഗ്രോ ബാഗി ഫില്ല് ചെയ്യുമ്പോൾ വേപ്പും പിണ്ണാക്കും എല്ലുപൊടിയും പോട്ടി മിക്സിൽ ചേർക്കാറുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എല്ലുപൊടി ബോൺ മീൽ, അത് കന്നുകാലികളുടെ എല്ല് അത് പൊടിച്ച് ഉണ്ടാക്കുന്നതായിരിക്കണം. അതെങ്ങനെയാണത് പ്രിപ്പയർ ചെയ്യുക എന്നൊന്നും നമുക്കറിയില്ല. നോർമലി നമ്മൾ ഒരു കൃഷി ചെയ്യുമ്പോൾ ചെടികളുടെ വളർച്ചയ്ക്ക് സഹായിക്കാനായിട്ടും നല്ല ആരോഗ്യത്തോടെ വളരാനൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എല്ലുപൊടി. ഇതിൽ നൈട്രജൻ ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, കാൽസ്യം ഉണ്ട്, അങ്ങനെ കുറേ കണ്ടൻറ് ഇതിലുണ്ട്. പ്രധാനമായിട്ട് നമ്മളിതൊരു അടിവളമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് മണ്ണിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ മണ്ണ് കിളച്ച് അതിൽ നമ്മൾ ചാണകപ്പൊടിയും വേപ്പും പിണ്ണാക്കും ഒക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു 50-100 ഗ്രാം എല്ലുപൊടി കൂടി ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഗ്രോ ബാഗിൽ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അതായത് ഒരു ചെടി വളർന്നതിന് ശേഷം അതിൻ്റെ പ്രയോഗിക്കുന്ന ഒന്നല്ല ഇത്. ഇതൊരു അടിവളമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ശരിക്കും വളരെ താമസിച്ചാണ് ഇതിൻ്റെ ഗുണങ്ങൾ ചെടിക്ക് കിട്ടുക. അതുകൊണ്ട് തന്നെയാണ് നമ്മളിതൊരു അടിവളമായിട്ട് ചേർക്കുന്നത്. വളരെ ഇൻസ്റ്റൻ്റായിട്ട് ഇതിൻ്റെ ഒരു ഈ ഒരു വളത്തിൻ്റെ ഒരു ഗുണം ചെടിക്ക് കിട്ടില്ല. ഓക്കെ, ഇത് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. ഒരു 30 രൂപ റേഞ്ച് വരും ഒരു കിലോയ്ക്ക്. ചില സ്ഥലത്ത് വില കൂടുതലായിരിക്കും, ചില സ്ഥലത്ത് വില കുറവായിരിക്കും. നമ്മൾ ഈ ചില സഹകരണ സംഘങ്ങളൊക്കെ ഉണ്ട്, അവിടെ ചെന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതിലും റേറ്റ് കുറച്ച് നമുക്ക് കിട്ടും. ഒരു ചെടി ഒരു ബാഗിൽ ഒരു 50-100 ഗ്രാം എന്ന കണക്കിൽ വേണം നമ്മളിത് ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ ഇത് ഈ വെല്ലുപൊടി അധിഷ്ഠിതമായിട്ടുള്ള ചില വളങ്ങളോടും അവൈലബിളാണ്. സ്റ്റെറാമീൽ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളും വിപണിയിൽ ലഭ്യമാണ്. നിങ്ങൾ കൃഷി ചെയ്യുമ്പോൾ കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. വേപ്പ് മണ്ണാക്ക് അതിനോടൊപ്പം തന്നെ എല്ലുപൊടി കൂടി അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പലരും ഇത് കണ്ടിട്ടില്ല, അതൊന്ന് കാണിക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ കൂടുതൽ കാര്യങ്ങളും എനിക്കും ഇതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. പണ്ട് മുതലേ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഇന്ന ഇന്ന ഗുണങ്ങളുണ്ട് എന്നുള്ളത് അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞു എന്തൊക്കെ മൂലകങ്ങൾ ഇതിൽ ഉണ്ടെന്നുള്ളത്. ഓക്കെ, നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളിത് ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണിത് വാങ്ങിക്കുന്നത്, ഏതൊക്കെ രീതിയിലാണിത് ഉപയോഗിക്കുന്നത് എന്ന് താഴെ കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ പ്രയോജനം ചെയ്യും. നമുക്ക് ഇതിനെക്കുറിച്ച് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല, അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് നിർത്തുന്നത്. അപ്പോൾ ഇനിയും നമ്മൾ വീഡിയോസ് തുടരും, കൂടുതൽ വീഡിയോസ് ഇടും. കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് നമ്മളിത് ഇടയ്ക്കൊന്ന് സ്റ്റോപ്പായി പോയത്. ഓക്കെ, അപ്പം നമ്മൾ വീണ്ടും കാണാം. അടുത്ത ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.